യേക്കാളും മുതലെടുക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യ തിരിച്ചടി കഴിക്കുന്നു. ചൈനീസ് കമ്പനികളുടെ ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കോവിഡ് എന്ന മഹാമാരി ഇന്ത്യയിൽ വ്യാപിച്ചതോടെ മൂല്യശോഷണം മുതലെടുത്ത് ഇന്ത്യൻ വിപണിയിൽ പിടിമുറുക്കാനുള്ള ചൈനയുടെ മോഹങ്ങൾക്ക് അറുതിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനാണ് ഇന്ത്യ തിരിച്ചടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനീസ് കമ്പനികളുടെ ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും സെബിയുടെയും നീക്കമാണ് ചൈനയെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. COVID-19 കാലയളവിൽ കുറഞ്ഞു നിൽക്കുന്ന ഓഹരി മൂല്യനിർണ്ണയം മുതലെടുത്ത് ചൈനീസ് കമ്പനികൾ പ്രാദേശിക കമ്പനികളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. നേരിട്ടും പരോക്ഷമായും ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടേണ്ടത് ഇതോടെ നിർബന്ധമാക്കും. ചൈനീസ് കമ്പനികളുടെ ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപത്തെക്കുറിച്ച് സെബിയുടെ, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷണം പുരോഗമിക്കുകയാണ്. താൽക്കാലികമായി ഇത്തരം നിക്ഷേപങ്ങൾക്ക് സെബി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് പുതിയ വിദേശ നിയമം അനുസരിച്ച് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യത്തെ നിക്ഷേപകന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രമേ ഇന്ത്യയിൽ നിക്ഷേപമിറക്കാൻ സാധിക്കൂ. ഇത്തരം രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയെയും ഉൾപ്പെടുത്തിയെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ത്യ നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പുതിയ നയമനുസരിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങളിലൂടെ ഇന്ത്യൻ കമ്പനിയുടെ ഉടമസ്ഥാവകാശം കൈമാറുന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. നിലവിൽ 30 ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് ചൈനയുടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. 4 ബില്യനാണ് ചൈന ഇതിനായി മുടക്കുന്നത്. പുതിയ വിദേശ നയം വരുന്നതോടെ ഇന്ത്യൻ വിപണികളിലേക്ക് കടന്നു കയറാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. കോവിഡ് കാലത്തെ അവസരം മുതലാക്കി ചൈനീസ്, ഹോങ്കോങ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ കമ്പനികളെ ലക്ഷ്യമിട്ട് നിക്ഷേപം എത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ ആശങ്കയുളവാക്കുന്നതാണെന്ന് സാമ്പത്തിക വിദഗ്ധർ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ചൈനയിൽ നിന്ന് വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ചിരിക്കുന്ന ബിഗ് ബാസ്ക്കറ്റ്, പേടിഎം, ഓല എന്നീ കമ്പനികൾക്കും ചൈനീസ് മുൻനിര നിക്ഷേപകരായ അലിബാബ, ടെൻസെന്റ് എന്നിവർക്കും ഈ നീക്കം തിരിച്ചടിയായേക്കും. കൊറോണ മൂലം ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിപണിയിൽ കടന്നു കയറാനുള്ള ചൈനയുടെ ശ്രമത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തടയിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.